ലെവലപ്പ് അക്കാഡമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഒരു പ്രേക്ഷകന്റെ ആവശ്യപ്രകാരം ഒരു കോൺ അഥവാ വൃത്തസ്തൂപിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഈ വീഡിയോയിൽ എന്താണ് ഒരു വൃത്തസ്തൂപി അഥവാ കോൺ, അതുപോലെ തന്നെ അതിന്റെ വോളിയം എങ്ങനെയാണ് കാണുന്നത്, എങ്ങനെയാണ് അതിന്റെ ടോട്ടൽ സർഫസ് ഏരിയ കാണുന്നത് എന്ന കാര്യങ്ങൾ നമുക്ക് ഇവിടെ ചർച്ച ചെയ്യാം. ആദ്യമായിട്ട് ഞാനൊരു സിലിണ്ടർ വരയ്ക്കാണ്. സിലിണ്ടർ അല്ലെങ്കിൽ ഒരു വൃത്തസ്തംഭം, മരം കൊണ്ടുള്ള ഒരു വൃത്തസ്തംഭമാണ് ഈ വരച്ചിരിക്കുന്നത് എഴുതുക, അല്ലെങ്കിൽ ഒരു സിലിണ്ടറാണ് ഞാനിവിടെ വരച്ചിരിക്കുന്നത് എന്ന് കരുതുക. ഈ മരം കൊണ്ടുള്ള ഈ സിലിണ്ടർ ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ ഇതിന്റെ ചുറ്റുപാടൊക്കെ ചെത്തി കളഞ്ഞ് എന്ത് ഷേപ്പിലാക്കി, ഒരു സ്തൂപികയുടെ ഷേപ്പിലാക്കി, അല്ലെങ്കിൽ ഒരു കോണിന്റെ ഷേപ്പിലാക്കി മാറ്റി എഴുതുക. ഇനി ഇത് ചെയ്യുന്നതിന് മുമ്പ് ഞാനൊരു കാര്യം കൂടി ചെയ്തിരുന്നു. ആ മരം കൊണ്ടുള്ള ആ സിലിണ്ടറിന്റെ വെയിറ്റ് നോക്കിയിരുന്നു, അത് 3 കിലോഗ്രാം ആയിരുന്നു എന്ന് കരുതുക. അതിനുശേഷം ഇതിന്റെ ചുറ്റുപാടുമുള്ള ഈ മെറ്റീരിയൽസ് എല്ലാം ചെത്തിക്കളഞ്ഞ് ഈ കോണിന്റെ ഷേപ്പിൽ എടുത്ത് അതിനെ വീണ്ടും ഞാനൊന്ന് തൂക്കി നോക്കി. തൂക്കി നോക്കിയപ്പോൾ അതിന്റെ വെയിറ്റ് 1 കിലോഗ്രാം മാത്രമാണ്. എന്തെങ്കിലും പിടികിട്ടിയ? അതായത് ഈ വൃത്തസ്തംഭത്തിന്റെ അഥവാ സിലിണ്ടറിന്റെ വെയിറ്റിന്റെ 1/3 ഭാഗം മാത്രമാണ് എന്തിന്റെ വെയിറ്റ്? ഈ കോണിന്റെ വെയിറ്റ്, അല്ലെങ്കിൽ വൃത്തസ്തൂപികയുടെ വെയിറ്റ് എന്ന് പറയുന്നത്. ഇതിൽ നിന്ന് നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാം. ഞാൻ കളഞ്ഞ ഭാഗങ്ങൾ ഏത്? ഈ വൃത്തസ്തൂപികയുടെ അതല്ലെങ്കിൽ കോണിന്റെ അളവിന്റെ ഇരട്ടി ഉണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം അല്ലെ. ഇത് 1 കിലോഗ്രാം ആണെങ്കിൽ ഈ വൃത്തസ്തംഭത്തിൽ നിന്ന് എത്ര കിലോഗ്രാം മെറ്റീരിയൽ നമ്മൾ കളഞ്ഞു? 2 കിലോഗ്രാം മെറ്റീരിയൽ നമ്മൾ കളഞ്ഞിട്ടാണ് എന്തുണ്ടാക്കിയത്? ഈ വൃത്തസ്തൂപി ഉണ്ടാക്കിയത്. അപ്പോൾ ഒരു വസ്തുവിന്റെ വോളിയം അതല്ലെങ്കിൽ വ്യാപ്തം എന്ന് പറഞ്ഞാൽ എന്താണ്? അതിലുള്ള പദാർത്ഥത്തിന്റെ അളവിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് വോളിയം എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? ഈ വൃത്തസ്തംഭത്തിന്റെ അതല്ലെങ്കിൽ സിലിണ്ടറിന്റെ വോളിയത്തിന്റെ 1/3 ഭാഗം മാത്രമാണ് അതേ റേഡിയസും. രണ്ട് കാര്യങ്ങൾ നമ്മളോട് ഓർക്കണം. എന്താണ്? റേഡിയസ് സെയിം ആയിരിക്കണം, അതുപോലെ തന്നെ അതിന്റെ ഹൈറ്റും സെയിം ആയിരിക്കണം. അങ്ങനെ വരുമ്പോൾ ഒരു സിലിണ്ടറിന്റെ വോളിയത്തിന്റെ 1/3 ഭാഗം മാത്രമാണ് ഒരു കോണിന്റെ വോളിയം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ ആ കാര്യം ഞാൻ ഇവിടെ വരുന്ന വോളിയം ഓഫ് എ കോൺ എന്ന് പറയുന്നത് എത്രയായിരിക്കും? മറ്റേതിന്റെ 1/3 ഭാഗം, സിലിണ്ടറിന്റെ 1/3 ഭാഗം. 1/3 ഭാഗം എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്താൽ 1/3 ഇൻറ്റു വോളിയം ഓഫ് എന്ത്? സിലിണ്ടർ. ഇനി നമുക്ക് എങ്ങനെയാണ് ഒരു സിലിണ്ടറിന്റെ വോളിയം കാണുക? ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. സിലിണ്ടറിന്റെ വോളിയം കാണാൻ എളുപ്പമാണ്. എന്താണ് സിലിണ്ടറിന്റെ ബേസ് എന്ന് പറയുന്നത്? എന്താണ്? വൃത്താകൃതിയിലാണ് അല്ലെ. സിലിണ്ടറിന്റെ ബേസ് എന്ന് പറയുന്നത് എന്താണ്? വൃത്താകൃതിയിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിന്റെ വോളിയം എന്ന് പറഞ്ഞാൽ എങ്ങനെ കണക്കാക്കുക? ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ് ആണ് വോളിയം ഓഫ് സിലിണ്ടർ. സിലിണ്ടർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ബേസ് ഏരിയ ഇൻറ്റു ഹൈറ്റ്. ബേസ് ഏരിയ എങ്ങനെ കണക്കാക്കുക? വൃത്തമാണ് ബേസ് അല്ലേ. അപ്പൊ അതിന്റെ ഏരിയ എന്താണ്? പൈ ആർ സ്ക്വയർ ഇൻറ്റു എച്ച്. പൈ ആർ സ്ക്വയർ എച്ച് ആയിരിക്കും. ഈ പൈ ആർ സ്ക്വയർ എച്ച് എന്ന് പറയുന്നത് ഏതിന്റെ വോളിയമാണ്? ഈ സിലിണ്ടറിന്റെ വോളിയമാണ് എന്തെന്ന് പറയുന്നത്? പൈ ആർ സ്ക്വയർ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയെങ്കിൽ കോണിന്റെ വോളിയം എന്തായിരിക്കും? വോളിയം ഓഫ് കോൺ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇത് സിലിണ്ടറിന്റെ വോളിയത്തിന്റെ 1/3 ഭാഗം, 1/3 ഇൻറ്റു പൈ ആർ സ്ക്വയർ എച്ച്. അങ്ങനെ വളരെ വേഗത്തിൽ നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? കോണിന്റെ അതല്ലെങ്കിൽ ഒരു വൃത്തസ്തൂപിയുടെ വോളിയം അല്ലെങ്കിൽ വ്യാപ്തം കണ്ടുപിടിച്ചു. അതിന്റെ ഇക്വേഷൻ എന്താണ്? 1/3 പൈ ആർ സ്ക്വയർ എച്ച്. ഇനി ഞാൻ മറ്റൊരു കോൺ വരയ്ക്കുകയാണ്. അതിന്റെ റേഡിയസ് ആർ, അതിന്റെ ഹൈറ്റ് എന്ന് പറയുന്നത് എച്ച്. അപ്പോൾ
ഇത്രയും ഭാഗം നമ്മൾ ഏതെങ്കിലും ഒരു ആ ഇതിന്റെ ഈ പോയിന്റിൽ നിന്ന് ഈ ശീർഷത്തിൽ നിന്ന് ഇതിന്റെ സർഫസിലേക്ക് ഉള്ള ഒരു പോയിന്റിലേക്ക് നമ്മൾ ഒരു സ്ട്രെയിറ്റ് ലൈൻ ഇതേപോലെ തിരിച്ച് ഇതുപോലെ വരയ്ക്കുകയാണെന്ന് കരുതുക, അല്ലെങ്കിൽ ഇതേപോലെ നമ്മൾ വരയ്ക്കുകയാണെന്ന് കരുതുക. അപ്പോൾ ഈ എച്ചും ഈ ആറും പിന്നെ ഈ ഒരു ഭാഗവും ചേർന്ന് എന്ത് ഷേപ്പിൽ വരുന്നു? ഒരു ട്രയാങ്കുലർ ഷേപ്പിൽ വരുന്നു, ത്രികോണാകൃതിയിൽ വരുന്നു. ആ എങ്ങനെയുള്ള ത്രികോണമായിരിക്കും? ഈ പോയിന്റിൽ നിന്ന് ഇതിന്റെ ബേസിലേക്ക് ബേസിന്റെ സെൻട്രലേക്കുള്ള ആ ഹൈറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇതിന്റെ ബേസിന് എന്തായിരിക്കും? പെർപെൻഡിക്കുലർ ആയിരിക്കും, ലംബമായിരിക്കും. അപ്പോൾ ഇവിടെ എത്ര ഡിഗ്രി ആയിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ നമ്മൾ ഈ വരയ്ക്കുന്ന ട്രയാങ്കിൾ എന്ത് ട്രയാങ്കിൾ ആണ്? ഒരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ആണ് അല്ലെ? ഈ ട്രയാങ്കിൾ എന്താണ്? ഒരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ആണ്. അപ്പൊ ഇത് ഇതിന്റെ ആറാണ്, അതിന്റെ എച്ച് ആണ്, ഇതാ മൂന്നാമതൊരു വശം. ആ വശത്തെ നമുക്ക് അതിന്റെ സ്ലാൻഡ് ഹൈറ്റ് എന്ന് പറയാം, അത് എല്ലാം അക്ഷരം കൊണ്ട് സൂചിപ്പിക്കാം, അല്ലെങ്കിൽ പാർശ്വന്യതി എന്ന് പറയാം. നമുക്ക് ഈ റേഡിയസും ഹൈറ്റും തന്നിട്ടുണ്ടെങ്കിൽ എൽ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടില്ല. പൈതഗോറസ് തിയറം ഉപയോഗിച്ച് നമുക്ക് എൽ എങ്ങനെയാണ് എന്ന് കണ്ടുപിടിക്കാം. അപ്പൊ എൽ കാണാനുള്ള ഇക്വേഷൻ എന്താണ്? റൂട്ട് ഓഫ് എന്ത്? ആർ സ്ക്വയർ പ്ലസ് എച്ച് സ്ക്വയർ ആയിരിക്കും. ഇനി ഒരു എക്സാമ്പിൾ നമുക്ക് ചെയ്യാം. അപ്പോ ഒരു കോണിന്റെ റേഡിയസ് 5 സെന്റിമീറ്ററും അതിന്റെ ഹൈറ്റ് 12 സെന്റിമീറ്ററും ആണ് എഴുതുന്നത്. അപ്പോൾ അതിന്റെ സ്ലാൻഡ് ഹൈറ്റ് അതല്ലെങ്കിൽ പാർശ്വന്നതി എത്രയായിരിക്കും? എൽ ഈക്വൽസ് എന്തായിരിക്കും? അപ്പോ റൂട്ട് ഓഫ് ആർ സ്ക്വയർ. ആർ എത്രയാണ്? 5 ആണ് അല്ലെ? 5 സ്ക്വയർ പ്ലസ് എച്ച് എത്രയാണ്? 12 ആണ്. 12 സ്ക്വയർ ആയിരിക്കും. റൂട്ട് ഓഫ് 5 സ്ക്വയർ 25 പ്ലസ് 12 സ്ക്വയർ 144. 25 144 കൂട്ടിയാൽ എത്രയാണ്? റൂട്ട് 169 എന്ന് വരും. 25 44 കൂട്ടിയാൽ 164 കൂട്ടിയാല് 169 എന്ന് കിട്ടും. അപ്പൊ റൂട്ട് 169. 169 എന്ന് പറയുന്നത് ഏതിന്റെ സ്ക്വയറാണ്? ഏതിനെ ഏതുകൊണ്ട് കുടിച്ചാൽ 169 കിട്ടും? 13നെ 13 കൊണ്ട് കുടിച്ചാൽ 169 കിട്ടും. അപ്പോൾ റൂട്ട് ഓഫ് 169 എന്ന് പറയുന്നത് 13 ആയിരിക്കും, 13 ആയിരിക്കും. അതേപോലെ തന്നെ സ്ലാൻഡ് ഹൈറ്റും നമുക്ക് ഹൈറ്റോ റേഡിയസോ ഇതിൽ ഏതെങ്കിലും തന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് മറ്റേ വശവും കണ്ടുപിടിക്കാം, ഇതേപോലെ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ നമുക്ക് ഉദാഹരണത്തിന് എച്ച് ആണ് കണ്ടുപിടിക്കണമെങ്കിൽ എന്തായിരിക്കും ചെയ്താൽ മതി? റൂട്ട് ഓഫ് എൽ സ്ക്വയർ മൈനസ് ആയ ആർ സ്ക്വയർ എന്നും, ആറാണ് കണ്ടുപിടിക്കണമെങ്കിൽ റൂട്ട് ഓഫ് എൽ സ്ക്വയർ മൈനസ് എച്ച് സ്ക്വയർ എന്നും നമുക്ക് എഴുതിയിട്ട് അത് കണ്ടുപിടിക്കാൻ കഴിയും. ഇനി എന്തിനാണ് ഈ എൽ നമ്മൾ കണ്ടുപിടിച്ചത്? അതുകൊണ്ട് ഒരാവശ്യമുണ്ട്. നമുക്ക് ഇനി ഇതിന്റെ വിസ്തീർണം കണ്ടുപിടിക്കണം. വിസ്തീർണം എന്ന് പറഞ്ഞാൽ ഒരു കോണിന് രണ്ട് ഭാഗങ്ങളുണ്ട് അല്ലെ, രണ്ട് വശങ്ങളുണ്ട്. കോണിന് എത്ര വശമുള്ളത്? രണ്ട് വശമാണുള്ളത്. ഒന്ന് ഇതിന്റെ ബേസ്. ബേസ് എന്താ ആകൃതിയിലാണ്? സർക്കിൾ ഷേപ്പിലാണ് അല്ലെ, സർക്കിൾ ആണ്. അതുപോലെ തന്നെ മറ്റത് എന്താണ്? ഒരു കേർഡ് സർഫസ് ആണ്. അപ്പോൾ ഈ ബേസ് ഏരിയയും ആ കേർഡ് സർഫസ് ഏരിയയും കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ, അതല്ലെങ്കിൽ അതിന്റെ ലാറ്ററൽ സർഫസ് ഏരിയയും കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ടോട്ടൽ സർഫസ് ഏരിയ കാണാം. അപ്പോൾ ഒരു കോണിന്റെ ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? അതിന്റെ ബേസ് ഏരിയ പ്ലസ് അതിന്റെ ലാറ്ററൽ സർഫസ് ഏരിയ, ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോഴാണ് അതിന്റെ ടോട്ടൽ സർഫസ് ഏരിയ നമുക്ക് കാണാനാകുക. ബേസ് സർക്കിൾ ആയതുകൊണ്ട് അതിന്റെ ഏരിയ കാണുക എന്നുള്ള ബുദ്ധിമുട്ടുള്ളില്ല. അപ്പൊ ബേസ് ഏരിയ എങ്ങനെ കണ്ടുപിടിക്കാം? പൈ ആർ സ്ക്വയർ ആണ് അല്ലെ. റേഡിയസ് നമുക്ക് ആർ എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ അതിന്റെ ബേസിന്റെ ഏരിയ എത്രയാണ്? സർക്കിൾ ആയതുകൊണ്ട് അതിന്റെ സർക്കിളിന്റെ ഏരിയ പൈ ആർ സ്ക്വയർ ആണ്. അപ്പൊ അത് നമുക്ക് കണ്ടുപിടിക്കാം. ഇനി എന്താണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്? അതിന്റെ ലാറ്ററൽ സർഫസ് ഏരിയ, ഈ എന്ത് കേർഡ് സർഫസ് ആയിട്ടുള്ള ഈ ഭാഗത്തിന്റെ ഏരിയ ആണ് കണ്ടുപിടിക്കുക. അതിനെ ലാറ്ററൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത്. ലാറ്ററൽ സർഫസ് ഏരിയ കണ്ടുപിടിക്കാൻ ഉള്ള ഇക്വേഷൻ എന്താണ്? പൈ ആർ എൽ ആണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണത്. ലാറ്ററൽ സർഫസ് ഏരിയ കാണാനുള്ള ഇക്വേഷൻ എന്താണ്? പൈ ആർ എൽ. പൈ ഇൻറ്റു റേഡിയസ് ഇൻറ്റു അതിന്റെ സ്ലാൻഡ് ഹൈറ്റ്. ഇത് കണ്ടാൽ എന്ത് നമുക്ക് അതിന്റെ ലാറ്ററൽ സർഫസ് ഏരിയ എത്രയാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുന്നതായിരിക്കും ഈ ബേസ് ഏരിയ പ്ലസ് എന്ത് ലാറ്ററൽ സർഫസ് ഏരിയ. ലാറ്ററൽ സർഫസ് ഏരിയ എത്രയാണ്? പൈ ആർ എൽ ഈക്വൽസ്. ഇനി നമുക്ക് അതിൽ രണ്ടിലും കോമൺ ആയിട്ട് എന്തുണ്ട്? ഒരു പൈ ഉണ്ട് രണ്ടിലും കോമൺ ആയിട്ട് അല്ലെ. അതേപോലെ തന്നെ ഒരു ആർ കൂടി ഉണ്ട്. ആർ ഇൻറ്റു ആർ ആണ് ആർ സ്ക്വയർ, ഇതിൽ ആർ ഇൻറ്റു എൽ ഇവിടെ കാണുന്നു. അപ്പൊ ഇതിനകത്ത് എന്തുണ്ട് കോമൺ ആയിട്ട്? രണ്ടിലും കോമൺ ആയിട്ട് ആ ഒരു ആർ ഉണ്ട്. പൈ ആർ ഇൻറ്റു ഈ ഒരു ആർ കഴിഞ്ഞാൽ ബാക്കി എന്തുണ്ട്? ഒരു ആർ കൂടി ഉണ്ട് പ്ലസ് ഇതിലെന്തുണ്ട്? ഒരു എല്ലുണ്ട്.
ഇങ്ങനെ നമുക്ക് ഒരു കോണിന്റെ എന്ന് കണ്ടുപിടിക്കാം, സർഫസ് ഏരിയ കണ്ടുപിടിക്കാം, ടോട്ടൽ സർഫസ് ഏരിയ കണ്ടുപിടിക്കാം. അതുപോലെ തന്നെ സർഫസ് ഏരിയ മാത്രമാണ് കണ്ടുപിടിക്കണമെങ്കിൽ പൈ ആർ എന്ന ഇക്വേഷൻ ഉപയോഗിക്കാം. ഇനി നമുക്കൊരു എക്സാമ്പിൾ ചെയ്യാം. ഒരു ഉദാഹരണത്തിന്, ഒരു കോൺ നമുക്ക് തന്നിരിക്കുന്നത് അതിന്റെ റേഡിയസ് 3 സെന്റിമീറ്റർ, അതിന്റെ ഹൈറ്റ് 4 സെന്റിമീറ്റർ എന്ന് കരുതുക. അപ്പൊ അങ്ങനെയെങ്കിൽ അതിന്റെ വോളിയവും സർഫസ് ഏരിയയും കണക്കാക്കണം. നമുക്ക് എങ്ങനെ ചെയ്യാം? അതിന്റെ വോളിയം എന്ന് പറയുന്നത് നമുക്ക് ഈ ആറും എച്ച് ഉണ്ടെങ്കിൽ കണ്ടുപിടിക്കാവുന്നേ ഉള്ളൂ. വോളിയം എങ്ങനെ കണ്ടുപിടിക്കാം? 1/3 പൈ ആർ സ്ക്വയർ എച്ച് ആണ് ഇക്വേഷൻ അല്ലെ. 1/3 ഇൻറ്റു പൈയുടെ വാല്യൂ എന്താണ്? 3.14. അതിന്റെ വാല്യൂ ഇവിടെ നമുക്ക് ഇട്ടേക്കാം. ഇൻറ്റു ആർ സ്ക്വയർ, റേഡിയസ് എത്രയാണ്? 3 ആണ്. 3 × 3 ഇൻറ്റു എച്ച് എത്രയാണ്? 4. ഇതിന്റെ ഒരു 3 ഈ 3 വെട്ട 3.14 × 3 × 4 എന്ന് കിട്ടും. നമുക്ക് കാൽക്കുലേറ്റർ ചെയ്യാം. 37.68 ക്യൂബിക് സെന്റിമീറ്റർ എന്ന് കിട്ടുന്നു. വോളിയം റേഡിയസും ഹൈറ്റും സെന്റിമീറ്ററിൽ ആയതുകൊണ്ട് അതിന്റെ വോളിയം എപ്പോഴെന്തായിരിക്കും? ക്യൂബിക് സെന്റിമീറ്റർ ആയിരിക്കും, cm³ ആയിരിക്കും. ഇനി നമുക്ക് ടോട്ടൽ സർഫസ് ഏരിയ കണക്കാക്കാം. അത് നമുക്ക് രണ്ടായിട്ട് ചെയ്യാം. ചിലപ്പോൾ നമ്മളോട് അതിന്റെ ആ ലാറ്ററൽ സർഫസ് ഏരിയ കാണാനാണ് ചോദിക്കുന്നതെങ്കിൽ അത് നമുക്ക് കാണണമല്ലോ. ലാറ്ററൽ സർഫസ് ഏരിയ കാണാൻ നമുക്ക് എന്താണ്? പൈ ആർ എന്ന ഇക്വേഷൻ ഉണ്ട്. അതും ബേസ് ഏരിയയും വെവ്വേറെ ചെയ്തിട്ട് രണ്ടും കൂടെ ആഡ് ചെയ്യുന്ന രീതിയാണ് ഇപ്പൊ ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പോ അതെന്താണ് ബേസ് ഏരിയ? ഇക്വേഷൻ എന്താണ്? പൈ ആർ സ്ക്വയർ ആണ്. അതിനും എല്ലിന്റെ ആവശ്യമില്ല അല്ലെ? ആവശ്യമുണ്ടോ? ഇല്ലല്ലോ. അപ്പൊ ഞാൻ ഇവിടെ പൈയുടെ വാല്യൂ ഇപ്പൊ ഇടുന്നില്ല, അത് അവസാനം ഇടാം. പൈ ഇൻറ്റു ആർ സ്ക്വയർ, ആർ എത്രയാണ്? 3 സെന്റിമീറ്റർ ആണ് അല്ലെ. 3 × 3 = 9 പൈ എന്ന് കിട്ടുന്നു. ഇതാണ് അതിന്റെ ബേസ് ഏരിയ, സർക്കിളിന്റെ ഏരിയ. ഇനി അതിന്റെ ലാറ്ററൽ സർഫസ് ഏരിയ കണ്ടുപിടിക്കാം. ലാറ്ററൽ സർഫസ് ഏരിയ ഇക്വൽസ് എന്താണ്? പൈ ആർ എൽ ആണ് അല്ലെ. ലാറ്ററൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത് പൈ ആർ എൽ ആണ്. എൽ എത്രയാണെന്ന് നമുക്ക് തന്നിട്ടുണ്ടോ? ഇല്ല. നമുക്ക് എന്താ തന്നിട്ടുള്ളത്? ആർ സമം 3 എന്നും എച്ച് സമം 4 സെന്റിമീറ്റർ എന്നും തന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? എൽ കണ്ടുപിടിക്കണം. എൽ ഈക്വൽസ് എപ്പത്താണ്? റൂട്ട് ഓഫ് ആർ സ്ക്വയർ പ്ലസ് എച്ച് സ്ക്വയർ ഈക്വൽസ് എത്രയാണ്? റൂട്ട് ഓഫ് ആർ സ്ക്വയർ, ആർ എത്രയാണ്? 3² + 4² അല്ലേ. എച്ച് 4 ആണ്. അപ്പോൾ എത്ര വരും? റൂട്ട് ഓഫ് 3² 9 + 4² 16, 9 × 6 = 25, √25 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 5 സെന്റിമീറ്റർ. അപ്പൊ അതിന്റെ സ്ലാൻഡ് ഹൈറ്റ് എത്രയാണ് കിട്ടുക? 5 എന്ന് കിട്ടുന്നു. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? പൈ ഇൻറ്റു ആർ, റേഡിയസ് എത്രയാണ്? 3 × L, സ്ലാൻഡ് ഹൈറ്റ് എത്രയാണ്? 5 = 3 × 15 പൈ എന്ന് കിട്ടുന്നു. അത്രയും cm². ഇനി ടോട്ടൽ സർഫസ് ഏരിയ അല്ലേ. ടോട്ടൽ സർഫസ് ഏരിയ നമ്മളോട് ലാറ്ററൽ സർഫസ് ഏരിയ മാത്രമേ കാണാൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് മാത്രം ചെയ്താൽ മതി. പൈ ആർ എൽ മാത്രം ചെയ്താൽ മതി. അതുകൊണ്ടാണ് ഞാൻ വെവ്വേറെ എഴുതി ചെയ്തത്. അപ്പൊ ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറഞ്ഞാൽ എത്രയാണ്? 9 പൈ + 15 പൈ. 15 × 9 = 24 പൈ cm² എന്ന് കിട്ടും. പൈയുടെ വാല്യൂ ഇട്ടിട്ട് വേണമെങ്കിൽ നമുക്ക് ഗുണിച്ചു നോക്കാം. 24 × 3.14 75.36 സ്ക്വയർ സെന്റിമീറ്റർ എന്ന് കിട്ടുന്നു. അപ്പോൾ എങ്ങനെയാണ് ഒരു കോൺ അഥവാ വൃത്തസ്തൂപിയയുടെ സർഫസ് ഏരിയയും അതുപോലെ തന്നെ വോളിയം ഒക്കെ കാണുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. നിങ്ങൾ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.